ഹായ് ഫ്രണ്ട്സ്, ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നു കേരള പബ്ലിക് സർവീസ് കമ്മീഷൻ മുൻകാലങ്ങളിൽ ചോദിച്ച ജി കെ ചോദ്യങ്ങൾ. മുൻകാല ചോദ്യങ്ങൾ ഇനിയുള്ള എക്സാമിന് ഒരുപാട് സഹായിക്കും. പഠിക്കുമ്പോൾ മുൻകാല ചോദ്യങ്ങളും അതിനോട് അനുബന്ധമായ ചോദ്യങ്ങളും ഒന്ന് കുറച്ച് പഠിക്കുക. നമുക്ക് ചോദ്യങ്ങൾ ഒന്ന് നോക്കാം. ക്ലാസ് തുടങ്ങുന്നതിന് മുമ്പ് അൺ അക്കാഡമി എന്ന ആപ്ലിക്കേഷനെ പരിചയപ്പെടുത്തുന്നു. ഒരു പി എസ് സി ഉദ്യോഗാർത്ഥി എന്ന നിലയിൽ ഏറ്റവും ഉപകാരപ്രദമായ ആപ്ലിക്കേഷനാണ് അൺ അക്കാഡമി. കേരളത്തിലെ മികച്ച അധ്യാപകർ കൈകാര്യം ചെയ്യുന്ന ഈ ഒരു പ്ലാറ്റ്ഫോമിൽ ഇപ്പോൾ ഒട്ടനവധി ബാച്ച് കോഴ്സുകൾ ആരംഭിച്ചിട്ടുണ്ട്. അതിലേറ്റവും പ്രധാനം ജേതാവ് എൽ ഡി സി മെയിൻ എക്സാമിനെ ഫോക്കസ് ചെയ്തുകൊണ്ട് സെപ്റ്റംബർ 22 ആരംഭിക്കുന്നു. ദിശ, ഇത് ഒരു 80 ബാച്ച് കോഴ്സാണ്. പ്ലസ് ടു ലെവലിനെ ഫോക്കസ് ചെയ്തുകൊണ്ടാണ് ഇതിലെ ക്ലാസുകൾ നടത്തി വരുന്നത്. ആരംഭം പി എസ് സി തുടക്കക്കാർക്ക് വേണ്ടി വളരെ വ്യക്തമായ രീതിയിൽ ഈ ഒരു ബാച്ച് കോഴ്സിൽ ക്ലാസുകൾ ആരംഭിച്ചു വരുന്നു. പ്രയാണം, റിസർച്ച് ഓഫീസർ എക്സാമിനെ ഫോക്കസ് ചെയ്തുകൊണ്ട് ബാച്ച് കോഴ്സുകൾ ആരംഭിച്ചു വരുന്നു. കൂടാതെ ജേതാവ്, ഇതും എൽ ജി എസ് മെയിൻ എക്സാമിനെ ഫോക്കസ് ചെയ്തുകൊണ്ട് നടത്തി വരുന്നു. ലക്ഷ്യം, ഹൈക്കോർട്ട് അസിസ്റ്റൻറ്റിനെ ഫോക്കസ് ചെയ്തുകൊണ്ട് ഇതിലെ ക്ലാസുകൾ വളരെ വ്യക്തമായി തന്നെ നടത്തി വരുന്നു. കൂടാതെ ഒട്ടനവധി ടെസ്റ്റ് സീരീസും ഇതിലിപ്പോൾ അവൈലബിൾ ആണ്. മോക്ക് ടെസ്റ്റുകളും ധാരാളം നടത്തി വരുന്നു. അതിലെല്ലാം കറണ്ട് അഫയേഴ്സിനെ ഉൾപ്പെടുത്തിക്കൊണ്ട് എല്ലാ വെള്ളിയാഴ്ചകളിലും ഇപ്പോൾ കറണ്ട് അഫയേഴ്സ് ക്ലാസ്സുകളും വളരെ വ്യക്തമായി നടത്തി വരുന്നു. ഒട്ടനവധി ഓഫേഴ്സ് എല്ലാം ഇപ്പോൾ അവൈലബിൾ ആണ്. അപ്പോൾ മികച്ച ഓഫർ ലഭിക്കുവാൻ ആർ അക്കാഡമി 10 എന്ന കോഡ് നമുക്ക് റെഫർ ചെയ്യാവുന്നതാണ്. അപ്പോൾ അതിൻ്റെ എമൗണ്ടും കാര്യങ്ങളും എല്ലാം ഇവിടെ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഇത് ജസ്റ്റ് എല്ലാവരും ഒന്ന് ഡൗൺലോഡ് ചെയ്ത് ഒന്ന് ക്ലാസ് അറ്റൻഡ് ചെയ്ത് നോക്കുക. എല്ലാവർക്കും ഒരു ജോലി കിട്ടിയിട്ട് ക്ലാസ്സിലേക്ക് കടക്കാം. ആദ്യ ചോദ്യം, ഇന്ത്യയിലെ ആദ്യത്തെ വൈഫൈ നഗരസഭ ഏതാണ്? ഓപ്ഷൻ ബി മലപ്പുറം. അപ്പോൾ പഠിക്കുക, ഇന്ത്യയിലെ ആദ്യത്തെ വൈഫൈ നഗരസഭ ഏതാണ്? മലപ്പുറം. ഇന്ത്യയിൽ ആദ്യമായി ISO സർട്ടിഫിക്കേഷൻ ലഭിച്ച ആദ്യ നഗരസഭ ഏതെന്ന് ചോദിച്ചാലും അത് മലപ്പുറം. എന്താണ് ആദ്യമായി ISO സർട്ടിഫിക്കേഷൻ ലഭിച്ച നഗരസഭ ഏതെന്ന് ചോദിച്ചാലും അത് മലപ്പുറം. ഇന്ത്യയിലെ ആദ്യ ഹൈടെക് ISO സർട്ടിഫിക്കറ്റ് ലഭിച്ച വില്ലേജ് ഓഫീസ് എന്ന് ചോദിച്ചാൽ കവനൂറാണ്, മലപ്പുറം ജില്ല. എന്താണ് ഇന്ത്യയിലെ ആദ്യ ഹൈടെക് ISO സർട്ടിഫിക്കറ്റ് ലഭിച്ച വില്ലേജ് ഓഫീസ്? കവനൂർ, മലപ്പുറം. ഇന്ത്യയിലെ ആദ്യ ഡിജിറ്റൽ വില്ലേജ് ഓഫീസ് ചോദിച്ചാൽ, VO വില്ലേജ് ഓഫീസ് ഏതെന്ന് ചോദിച്ചാൽ മലപ്പുറത്തെ പൊന്നാനി. അപ്പോൾ എന്താണ് ഇന്ത്യയിലെ ആദ്യത്തെ ഡിജിറ്റൽ വില്ലേജ് ഓഫീസ്? ഏതാണ്? പൊന്നാനി. ഇന്ത്യയിലെ ആദ്യ ഡിജിറ്റൽ പട്ടികവർഗ കോളനി? നെടുങ്കയം. ഇന്ത്യയിലെ ആദ്യ പട്ടികവർഗ ഡിജിറ്റൽ കോളനി ഏതാണ്? നെടുങ്കയം. കേരളത്തിലെ ആദ്യത്തെ ഡിജിറ്റൽ സാക്ഷരത കൈവരിച്ച മുനിസിപ്പൽ കോർപ്പറേഷൻ ഏതെന്ന് ചോദിച്ചാൽ അത് തിരൂർ. എന്താണ് കേരളത്തിലെ ആദ്യ ഡിജിറ്റൽ സാക്ഷരത കൈവരിച്ച മുനിസിപ്പൽ കോർപ്പറേഷൻ? ഏതാണ്? തിരൂർ. കേരളത്തിൽ ആദ്യമായി അക്ഷയ ആരംഭിച്ചു മലപ്പുറം, പഞ്ചായത്ത് ഏതെന്ന് ചോദിച്ചാൽ പള്ളിക്കൽ. ഇന്ത്യയിലെ ആദ്യത്തെ കമ്പ്യൂട്ടർ സാക്ഷരത വില്ലേജ് ചോദിച്ചാൽ ചമ്രവട്ടം. ഏതാണ്? ചമ്രവട്ടം. അപ്പോൾ കമ്പ്യൂട്ടർ സാക്ഷരത കൈവരിച്ച ഇന്ത്യയിലെ ആദ്യ വില്ലേജ് ഏതാണ്? ചമ്രവട്ടം. അപ്പോൾ ഈ ഡിജിറ്റലുമായി ബന്ധപ്പെട്ട് പി എസ് സി എന്തെങ്കിലുമൊക്കെ ചോദിച്ചാൽ അത് മലപ്പുറവുമായി ഏകദേശം റിലേറ്റ് ചെയ്തിരിക്കുന്നു എന്ന് നമുക്ക് ഇതിൽ നിന്നും മനസ്സിലാക്കാം. അപ്പോൾ ഈ ചോദ്യങ്ങൾക്കെല്ലാം മലപ്പുറം റിലേറ്റ് ചെയ്തിട്ടുള്ള ആൻസർ ഒന്ന് കൊടുക്കുവാൻ നോക്കുക. അടുത്ത ചോദ്യം, കാറ്റിൽ നിന്നും ഏറ്റവും കൂടുതൽ വൈദ്യുതി ഉൽപ്പാദിപ്പിക്കുന്ന സംസ്ഥാനം? കാറ്റിൽ നിന്നും എവിടെയാണ്? തമിഴ്നാട്. കാറ്റിൽ നിന്നും ഏറ്റവും കൂടുതൽ തമിഴ്നാട്. എങ്കിൽ ജലത്തിൽ നിന്നും ഏതാണ്? നമ്മുടെ കേരളമാണ്. ഏറ്റവും കൂടുതൽ താപവൈദ്യുതം ഉൽപ്പാദിപ്പിക്കുന്നു എവിടെ? മഹാരാഷ്ട്ര. ഇന്ത്യൻ ബജറ്റിൻ്റെ പിതാവ് ആരാണ്? പി സി മഹലനോബിസ്. അപ്പോൾ ഇന്ത്യൻ ബജറ്റിൻ്റെ പിതാവ് ആരാണ്? പി സി മഹലനോബിസ്. രണ്ടാം പഞ്ചവത്സര പദ്ധതി മോഡൽ അറിയപ്പെടുന്നു ഏത്? മഹലനോബിസ് മോഡൽ. അപ്പോൾ ഒന്നാം പഞ്ചവത്സര പദ്ധതി ഹരോൾഡ് ടോമർ, രണ്ടാമത്തേത് മഹലനോബിസ്. അപ്പോൾ ഇത് അത് ഏതാണ്? ഇന്ത്യൻ ബജറ്റിൻ്റെ പിതാവ് എന്ന് ഓർത്തിരിക്കുക. ഇന്ത്യൻ എൻജിനീയറിംഗിൻ്റെ പിതാവാണ് ഏത്? എം വിശ്വേശ്വരയ്യ എന്നും ഓർക്കുക. അടുത്ത ചോദ്യം, സാഹസികനായ മുഗൾ ചക്രവർത്തി എന്നറിയപ്പെടുന്നു ആര്?
സാഹസികൻ. ഓപ്ഷൻ ഡി ബാബർ. അപ്പോൾ സാഹസികൻ ആരാണ്? ബാബർ. 1526 ഒന്നാം പാനിപ്പത്ത് അതോടുകൂടിയാണ് നമ്മുടെ മുഗൾ ഭരണം ആരംഭിച്ചത്. ഒന്നാം പാനിപ്പത്ത് ആരൊക്കെ തമ്മിലായിരുന്നു? നമ്മുടെ ബാബറും ഇബ്രാഹിം ലോധിയാണ്. അപ്പോൾ ലോധി പരാജയപ്പെട്ടു, ബാബർ അധികാരത്തിൽ വന്നു. ഇന്ത്യയിൽ ആദ്യമായി പീരങ്കിപ്പട ഉപയോഗിച്ചത് ആരാണ്? ബാബർ. അപ്പോൾ അതിൽ നിന്നും സാഹസികൻ എന്ന് ഓർക്കുക. എന്താണ്, ഇന്ത്യയിൽ ആദ്യമായി പീരങ്കിപ്പട ഉപയോഗിച്ചു ബാബർ. ബാബർ എന്ന വാക്കിൻ്റെ അർത്ഥം എന്താണ്? സിംഹം. ഇദ്ദേഹത്തിൻ്റെ ആത്മകഥയാണ് തുസൂഖ് ഇ ബാബറി. തുസൂഖ് ഇ ബാബറിയാണ് ഇദ്ദേഹത്തിൻ്റെ ആത്മകഥ. ഏത് ഭാഷ എന്നും ഓർക്കുക, തു ഫോർ തുർക്കി എന്നെങ്കിലും പഠിക്കുക. ഇന്ത്യയെയും ഇന്ത്യയിലെ ആൾക്കാരെയും ഇഷ്ടമല്ല എന്ന് പറഞ്ഞു ആര്? നമ്മുടെ ബാബർ. ഇദ്ദേഹത്തിൻ്റെ മകനാണ് ഹുമയൂൺ. നിർഭാഗ്യവാനായ മുഗൾ ചക്രവർത്തി എന്നറിയപ്പെടുന്നു ഹുമയൂൺ. ഇദ്ദേഹത്തിൻ്റെ മരണം ഷേർമണ്ഡൽ ലൈബ്രറിയിൽ നിന്നും അതിൻ്റെ കോണിയിൽ നിന്ന് വീണാണ് ഇദ്ദേഹം മരിക്കുന്നത്. അടുത്ത ചോദ്യം, ആരുടെ നാമധേയം നിലനിർത്താനാണ് കുത്തബ് മിനാർ നിർമ്മിക്കപ്പെട്ടത്? ആരുടെയാണ്? ഓപ്ഷൻ സി ഖുദ്ബുദ്ദീൻ ബക്തിയാർ കാക്കി. അപ്പോൾ കുത്തബ് മിനാർ ഇഷ്ടിക കൊണ്ട് നിർമ്മിച്ച ലോകത്തിലെ ഏറ്റവും ഉയരമേറിയ മിനാർ ഏതെന്ന് ചോദിച്ചാൽ അത് കുത്തബ് മിനാർ. ഇതിൻ്റെ തറക്കല്ല് അല്ലെങ്കിൽ ആദ്യ നില പണിതു ആര്? ഖുദ്ബുദ്ദീൻ ഐബക്. ആദ്യം നില പണിതു ഖുദ്ബുദ്ദീൻ ഐബക്. അടുത്ത ചോദ്യം, ലോട്ടസ് മഹൽ എന്ന ശിലാസൗധം എവിടെയാണ്? ലോട്ടസ് മഹൽ എവിടെയാണ്? ഓപ്ഷൻ ഡി ഹംപി. അപ്പോൾ ലോട്ടസ് മഹൽ തെറ്റിപ്പോകരുത്, ലോട്ടസ് മഹൽ എവിടെയെന്ന് ചോദിച്ചാൽ ഹംപി, എന്നാൽ ലോട്ടസ് ടെമ്പിൾ എവിടെയെന്ന് ചോദിച്ചാൽ അത് ന്യൂഡൽഹി. അപ്പോൾ ടെമ്പിൾ ഉള്ളത് ന്യൂഡൽഹിയിലും ലോട്ടസ് മഹൽ എവിടെയുള്ള ഹംപി. അടുത്ത ചോദ്യം, ബ്രിട്ടീഷ് ഇന്ത്യയിലെ അക്ബർ എന്നറിയപ്പെടുന്നു ആര്? റിച്ചാർഡ് വെല്ലസ്ലി. അപ്പോൾ ബ്രിട്ടീഷ് ഇന്ത്യയിലെ അക്ബർ ആരാണ്? റിച്ചാർഡ് വെല്ലസ്ലി. മൂന്ന് ടേം പഠിക്കുക. ബ്രിട്ടീഷ് ഇന്ത്യയിലെ ബാബർ ആരെന്ന് ചോദിച്ചാൽ അത് റോബർട്ട് ക്ലൈവ്. അപ്പോൾ ബാബർ ഫോർ, അതിൽ ബാ ഉണ്ട്, റോബർട്ട് ക്ലൈവിലും ഒരു ബാ ഉണ്ട്, അതങ്ങനെ പഠിക്കുക. ബ്രിട്ടീഷ് ഇന്ത്യയിലെ അക്ബർ നമ്മൾ പഠിച്ചു ഏത്? റിച്ചാർഡ് വെല്ലസ്ലി. ഇനി ബ്രിട്ടീഷ് ഇന്ത്യയിലെ ഔറംഗസേബ് ആരാണ്? അത് നമ്മുടെ കഴ്സൺ പ്രഭു. അപ്പോൾ മൂന്ന് വ്യക്തികൾ ആരൊക്കെയാണ്? ബ്രിട്ടീഷ് ഇന്ത്യയിലെ ബാബർ റോബർട്ട് ക്ലൈവ്, അക്ബർ റിച്ചാർഡ് വെല്ലസ്ലി, ഔറംഗസേബ് കഴ്സൺ പ്രഭു. ഇന്ത്യയിലെ ഏറ്റവും ചെറിയ ജില്ല ഏതാണ്? ഓപ്ഷൻ ഡി മാഹി. അപ്പോൾ കേരളത്തിൽ സ്ഥിതി ചെയ്യുന്ന, കേരളത്തിൻ്റേതല്ലാത്ത പ്രദേശമാണ് മാഹി. അതുതന്നെയാണ് ഇന്ത്യയിലെ ഏറ്റവും ചെറിയ ജില്ല. എങ്കിൽ പറയുക, ഏറ്റവും വലിയ ജില്ല ഏതാണ്? ഗുജറാത്തിലെ കച്ച്. അടുത്ത ചോദ്യം, സമുദ്രനിരപ്പിൽ നിന്നും ഏറ്റവും ഉയരത്തിൽ സ്ഥിതി ചെയ്യുന്ന ശുദ്ധജല തടാകമാണ് പൂക്കോട് തടാകം. എങ്കിൽ കേരളത്തിലെ ഏറ്റവും വലിയ ശുദ്ധജല തടാകം ചോദിച്ചാൽ അത് ശാസ്താംകോട്ട കായൽ. എന്നാൽ ഏറ്റവും ഉയരത്തിൽ സ്ഥിതി ചെയ്യുന്നു ഏത്? പൂക്കോട് തടാകം. യവനപ്രിയ എന്നറിയപ്പെടുന്ന സുഗന്ധവ്യഞ്ജനമാണ് ഏത്? കുരുമുളക്. യവനപ്രിയ കുരുമുളക്. ഇന്ത്യക്ക് പുറത്ത് ഏറ്റവും കൂടുതൽ ശാഖകളുള്ള ഇന്ത്യൻ ബാങ്ക് ഏതാണ്? നമ്മുടെ ഇന്ത്യയിലെ ഏറ്റവും വലിയ ബാങ്കായ സ്റ്റേറ്റ് ബാങ്ക് ഓഫ് ഇന്ത്യ തന്നെയാണ്. സാറേ ജഹാംസെ അച്ഛ എന്ന ഗീതം രചിച്ചിരിക്കുന്ന ഭാഷ ഏതാണ്? ഏതാണ്? ഉറുദു. അപ്പോൾ ഇതൊരു ജസ്റ്റ് ഒരു കോഡ് പഠിക്കുക. കോഡ് എന്താണ്? വന്ദേ ജന സാറേ സാറ്, ഇങ്ങനെ പഠിക്കുക. വന്ദേ ജന സാറേ സാറ്, അതായത് വന്ദേ മാതരം ഏത് ഭാഷ? സംസ്കൃത ഭാഷ. ജനഗണമന ഏത് ഭാഷയാണ്? സംസ്കൃത ഭാഷ. സാറേ ജഹാംസെ അച്ഛ റാ ഫോർ ഉറുദു എന്ന് പഠിക്കുക. റാ ഫോർ ഉറുദു. അപ്പോൾ വന്ദേ ജന സാറേ സാമ്പാർ, അല്ലെങ്കിൽ വന്ദേ ജന സാറേ സാറെന്ന് പഠിക്കുക. ഇവിടെ പി എസ് സി നേരത്തെ ജനഗണമന ബംഗാളി ഭാഷ എന്നാണ് ആൻസർ കൊടുത്തിരുന്നത്. ഇപ്പോൾ അത് തിരുത്തി സംസ്കൃത ഭാഷ ആക്കിയിട്ടുണ്ട്. അപ്പോൾ അത് ഇവിടെ ഒന്ന് ശ്രദ്ധിക്കുക. അടുത്ത ചോദ്യം, ഇന്ത്യയിൽ ആദ്യമായി സിമൻറ്റ് ഫാക്ടറി നിർമ്മിക്കപ്പെട്ടത് എവിടെ? എവിടെയാണ്? ചെന്നൈ സിമൻറ്റ് ഫാക്ടറി. അപ്പോൾ എന്താണ് ഇന്ത്യയിലെ ആദ്യ സിമൻറ്റ് ഫാക്ടറി? എവിടെയാണ്?
ചെന്നൈ. അടുത്ത ചോദ്യം, തവിട്ട് കൽക്കരി ബ്രൗൺ കോൾ എന്നറിയപ്പെടുന്ന ധാതു വിഭവം തെറ്റിക്കരുത്, ഏതാണ്? ലിഗ്നൈറ്റ്. അപ്പോൾ തവിട്ട് കൽക്കരി ബ്രൗൺ കോൾ എന്നറിയപ്പെടുന്ന ഏത്? നമ്മുടെ ലിഗ്നൈറ്റ്. അപ്പോൾ കോൾ അതായത് കൽക്കരി, അത് പ്രധാനമായും നാല് തരമാണ് ഉള്ളത്. ഏറ്റവും ഇതിൻ്റെ കാർബൺ്റെ അടിസ്ഥാനത്തിലാണ് ഇതിനെ നാലായിട്ട് തരംതിരിച്ചിട്ടുള്ളത്. അതായത് ഏറ്റവും കൂടുതൽ കാർബൺ ഉള്ളത് അല്ലെങ്കിൽ ഹാർഡ് കോൾ എന്നറിയപ്പെടുന്ന ഏത്? ആന്ത്രസൈറ്റ്. ഏറ്റവും കൂടുതൽ കോൾ അതായത് ഹാർഡായിട്ടുള്ള കോൾ അല്ലെങ്കിൽ ഏറ്റവും കൂടുതൽ കരി ഉള്ളത്, കാർബൺ്റെ കണ്ടൻ്റ് ഉള്ളത് ആന്ത്രസൈറ്റ്. ഏറ്റവും കൂടുതൽ ഉപയോഗിക്കുന്ന ഏതെന്ന് ചോദിച്ചാൽ അത് ബിറ്റുമിൻ. ഏറ്റവും കൂടുതൽ ഉപയോഗിക്കുന്ന കൽക്കരി ഏതാണ്? ബിറ്റുമിൻ. ഇനി കൽക്കരി രൂപപ്പെടലിൻ്റെ ആദ്യ ഘട്ടം ചോദിച്ചാൽ അത് പീറ്റ്. ഓക്കെ, കൽക്കരി ഘട്ടം അതിൻ്റെ രൂപപ്പെടലിൻ്റെ ആദ്യ ഘട്ടം ഏതാണ്? പീറ്റ്. അപ്പോൾ ജസ്റ്റ് ഒന്ന് ഓർത്തിരിക്കുക, ബ്രൗൺ കോൾ ഏതാണ്? ലിഗ്നൈറ്റ്. തെറ്റിപ്പോകരുത്. മരണാനന്തര ബഹുമതിയായി ആദ്യമായി ഭാരതരത്ന നേടിയ വനിത ആരാണ്? അരുണ ആസിഫ് അലി. എന്നാൽ ഭാരതരത്നം ലഭിച്ച ആദ്യ വനിത ചോദിച്ചാൽ ഇന്ദിരാഗാന്ധി. ഇന്ത്യയിൽ ലൈഫ് ഇൻഷുറൻസ് ദേശസാൽക്കരിച്ചത് എന്ന്? എന്നാണ്? 1956. അടുത്ത ചോദ്യം, സ്വാതന്ത്ര്യ ജ്യോതി തെളിയിച്ചിരിക്കുന്നത് എവിടെ? സ്വാതന്ത്ര്യ ജ്യോതി, ജ്യോതി എവിടെയാണ്? സെല്ലുലാർ ജയിൽ. എവിടെയാണ്? ആൻഡമാൻ നിക്കോബാർ ദ്വീപുകൾ. സ്വാതന്ത്ര്യ ജ്യോതി സെല്ലുലാർ ജയിൽ. എങ്കിൽ അമർ ജ്യോതി എവിടെയാണ്? ജാലിയൻ വാലാബാഗ്. അമർ ജ്യോതി എവിടെയാണ്? ജാലിയൻ വാലാബാഗ് പഞ്ചാബ്. എന്നാൽ അമർ ജവാൻ ജ്യോതി എവിടെയാണ്? ഇന്ത്യ ഗേറ്റ്. അമർ ജവാൻ ജ്യോതി ഇന്ത്യ ഗേറ്റ്. ആൻഡമാനിലെ എന്താണ്? സ്വാതന്ത്ര്യ ജ്യോതി. അപ്പോൾ അമർ ജ്യോതി, അമർ ജവാൻ ജ്യോതി, സ്വാതന്ത്ര്യ ജ്യോതി. സ്വാതന്ത്ര്യ ജ്യോതി സെല്ലുലാർ ജയിൽ, ആൻഡമാൻ നിക്കോബാർ ദ്വീപുകൾ, അമർ ജ്യോതി എവിടെയാണ്? ജാലിയൻ വാലാബാഗ് പഞ്ചാബ്. അമർ ജവാൻ ജ്യോതി ഇന്ത്യ ഗേറ്റ് ന്യൂഡൽഹി. അടുത്ത ചോദ്യം, കേന്ദ്ര നെല്ല് ഗവേഷണ കേന്ദ്രം സ്ഥിതി ചെയ്യുന്നു എവിടെ? കട്ടക്ക്. എന്നാൽ കേരള നെല്ല് ഗവേഷണ കേന്ദ്രം ചോദിച്ചാൽ പട്ടാമ്പി, കേന്ദ്രത്തിൻ്റെത് കട്ടക്ക്. പശ്ചിമഘട്ടം എത്ര സംസ്ഥാനങ്ങളിലൂടെ കടന്നു പോകുന്നു? അര ഡസൻ, ആറെന്ന് പഠിക്കുക. ഏതൊക്കെയാണ് സംസ്ഥാനങ്ങൾ? അതായത് ഗുജറാത്തിൽ ഗോമാത കാക്കെ പറത്തി എന്ന് പഠിക്കുക. എന്താണ്? ഗുജറാത്തിൽ, അതായത് ഒന്ന് ഗുജറാത്ത്, ഗോമാത അതായത് ഗോ ഫോർ ഗോവ, മാ ഫോർ മഹാരാഷ്ട്ര, താ ഫോർ തമിഴ്നാട്. അപ്പോൾ ഗുജറാത്തിൽ ഗോമാത, തമിഴ്നാട് കാക്കെ അതായത് കർണാടക കേരള പറത്തി, ഗുജറാത്തിൽ ഗോമാത കാക്കെ പറത്തി. അങ്ങനെ ആറ് സംസ്ഥാനങ്ങൾ എന്ന് ഓർക്കുക. അടുത്ത ചോദ്യം, ഭരണഘടനയുടെ 8-ാം ഷെഡ്യൂളിൽ ഉൾപ്പെടുത്തിയിരിക്കുന്ന ഭാഷകളിൽ ഏറ്റവും കുറച്ച് ആളുകൾ സംസാരിക്കുന്ന ഭാഷയാണ് ഓപ്ഷൻ എ സംസ്കൃതം. അപ്പോൾ ഭരണഘടനയിൽ ഏറ്റവും ഉൾപ്പെടുത്തിയിരിക്കുന്ന 22 ഭാഷകളാണ് 8-ാം ഷെഡ്യൂളിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നു. അതിൽ ഏറ്റവും കുറച്ച് സംസാരിക്കുന്നു ആര്? സംസ്കൃതം. അപ്പോൾ ഇത്രയുമാണ് നമ്മൾ ഇപ്പോൾ ഡിസ്കസ് ചോദ്യങ്ങൾ. ഇനിയും ഒരുപാടുണ്ട്. വീണ്ടും മറ്റൊരു വീഡിയോയിൽ കാണാം. താങ്ക് യു.